Dear children, accountancy class like a workum hridyamaya swagatham. In the class, SCRT text le page number 23 le illustration 6 cheyyunnathu enganeyanu nokkam. Extracts of receipt and payment account for the year ended March 31st 2017 are given below. 2017 March 31 le receipt and payment account il ninnu eduthittulla vivarangalana idil thannirikkunnathu. വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപ് നമുക്ക് ആദ്യം ഇതിൻ്റെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഒന്ന് സെറ്റ് ചെയ്യാം. നോക്കിക്കെ ഇത് എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്നാണ്? 2017 മാർച്ച് 31 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്നത് ഏത് ടൈമിലാണ്? 1 April 2016 അപ്പോൾ മാർച്ചിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ 1 April ആയിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 2017 മാർച്ച് 31 എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരംഭിക്കുന്ന കറണ്ട് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നായിരിക്കും? 1 April 2016 ആയിരിക്കും അല്ലേ? ഇപ്പോൾ 2016-17 നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിലെ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ റെസീപ്റ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടിയിരിക്കുന്ന തുകയാണ് താഴെ തന്നിരിക്കുന്നത്. നോക്കിക്കേ, അതിൽ 15-16 2500 രൂപ കിട്ടിയിട്ടുണ്ട്. 16-17 26750 രൂപ കിട്ടിയിട്ടുണ്ട്. 2017-18 1000 രൂപയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എന്ന് പറയുന്നത് 30,280 അതായത് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ 30,280 രൂപ ആകെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ 30,280 2500 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെയാണ് അല്ലേ? അതായത് 2015-16 എന്ന് പറയുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ പ്രീവിയസ് ഇയറാണ് അല്ലേ? അപ്പോൾ 1-4-15-31-3-16 എന്ന് പറയുന്നതാണ് ഇതിന് തൊട്ട് മുമ്പുള്ള വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന 2500 രൂപ 15-16 കണ്ടോ, 15-16 അതെന്ന് പറയുന്നത് ഏത് വർഷമാണ്? പ്രീവിയസ് ഇയറാണ് അല്ലേ? അപ്പോൾ ഈ പ്രീവിയസ് ഇയറിൽ കിട്ടേണ്ടിയിരുന്നതാണ്, പക്ഷേ അത് ആ വർഷം കിട്ടിയില്ല. അത് കിട്ടിയത് 16-17 അതുകൊണ്ടാണ് ഈ വർഷത്തെ റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 30,280 2500 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ കിട്ടേണ്ടിയിരുന്നതാണ്, അത് പക്ഷേ കിട്ടിയത് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലാണ്. ക്ലിയർ? ഇനി അതുപോലെ 16-17 26750 16-17 എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഈ വർഷത്തെ ആണ്, അതെന്ന് പറയുന്നത് കറണ്ട് ഇയർലെയാണ്. അപ്പോൾ ഈ PY എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ, CY എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് കറണ്ട് ഇയർ, NY എന്നുണ്ട് നെക്സ്റ്റ് ഇയറാണ് കേട്ടോ. അപ്പോൾ 17-18 എന്ന് പറയുമ്പോൾ ആ 17-18 1000 രൂപ ഈ ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 17-18 എന്ന് പറയുന്നത് ഏത് ഇയറാണ്? അടുത്ത വർഷമല്ലേ. നോക്കിക്കേ, 16-17 നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത വർഷം എന്ന് പറയുന്നത് ഏതാ? 1 April 2017 to 31 March 2018 ആണ് അല്ലേ? ഇവിടെ 17 അല്ല 18 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ഇയറാണ് അല്ലേ? അപ്പോൾ ഈ നെക്സ്റ്റ് ഇയറിൽ കിട്ടേണ്ടുന്നതാണ് ഈ 1000, അത് അഡ്വാൻസ് ആയിട്ട് ഇപ്പോഴേ കിട്ടി. അപ്പോൾ അതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയർലെയാണ്. അപ്പോൾ 30,250 രൂപയാണ് ആകെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൽ 2500 പ്രീവിയസ് ഇയറിലെ, 26750 കറണ്ട് ഇയറിലെ, 1000 നെക്സ്റ്റ് ഇയറിൽ കിട്ടേണ്ടുന്ന അടുത്ത വർഷത്തെ സക്സീഡിങ് ഇയറിലെയാണ് ഇപ്പോഴേ കിട്ടിയിരിക്കുന്നതാണ്. അതായത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അത്രയും കാര്യം ക്ലിയറായി മനസ്സിലായല്ലോ അല്ലേ. ഇനി അഡീഷണൽ ഇൻഫോർമേഷൻ, അനുബന്ധ വിവരങ്ങൾ നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 230, അതായത് ആകെ അംഗങ്ങളുടെ എണ്ണം 230 ഈ ക്ലബിൻ്റെ. ആനുവൽ മെമ്പർഷിപ്പ് ഫീസ് ₹100, അതായത് വാർഷിക അംഗത്വ ഫീസ് എന്ന് പറയുന്നത് 125, അതായത് ഒരാളുടെ കയ്യിൽ നിന്ന് 125 രൂപയാണ് മെമ്പർഷിപ്പ് ഫീസായിട്ട് വാങ്ങിക്കുന്നത്. അങ്ങനെ ആകെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 230 മെമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഇൻഫോർമേഷൻ ഡിറൈവ് ചെയ്തെടുക്കാം. എന്താ? ആകെ 230 പേരാണുള്ളത്, ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന മെമ്പർഷിപ്പ് ഫീസ് 125. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവും? കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 125 × 230 അല്ലേ? അപ്പോൾ അതായിരിക്കും ടോട്ടൽ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 125 × 230 28,750 ക്ലിയർ? കാരണം അതിനാവശ്യമായിട്ടുള്ള ഹിന്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം
അതായത് ഒരാളുടെ കയ്യിൽ നിന്ന് 125 രൂപ വെച്ചിട്ടാണ് എങ്കിൽ 230 പേരുടെ കയ്യിൽ ആണ് മെമ്പേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ ടോട്ടൽ എത്രയാണ് നമുക്ക് കിട്ടേണ്ടുന്ന തുക എന്ന് പറയുന്നത്? 125 × 230 28,780 ആണ്. ക്ലിയർ? അതവിടെ നിൽക്കട്ടെ. ഇനി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1st April 2016 ₹2,750. എന്താ ഇവിടെ പറയുന്നത്? April 1, 2016 1/4/2016 സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഇനിയും 2,750 രൂപ കിട്ടാനുണ്ടെന്ന്. 1/4/2016 നമ്മുടെ ഡേറ്റ് നോക്കി ഇതല്ലേ. അപ്പോൾ ഈ ഡേറ്റിൽ ഇനിയും സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ 2,750 രൂപ കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഏത് ഇയർലിയാണ് നോക്കിക്കുക? ഈ ഡേറ്റിൽ കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ ഇത് അതിന് മുന്നത്തെ വർഷത്തെയാണല്ലേ, അതായത് പ്രീവിയസ് ഇയർലിയാണ്. അപ്പം പ്രീവിയസ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഇനിയും എത്ര കിട്ടാനുണ്ടായിരുന്നു? 2,750. അതല്ലേ ഇതിൻ്റെ അർത്ഥം? ഓക്കെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടതേ ഇവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്. എന്താ? 15, 16 അതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിലെ എത്ര കിട്ടിയെന്നും പറഞ്ഞിട്ടുണ്ട്, 2,500. അപ്പോൾ ആകെ കിട്ടാനുണ്ടായിരുന്ന പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2,750. അതിൽ ഈ വർഷം എത്ര കിട്ടിയിട്ടുണ്ട്? നമുക്ക് 2,500 കിട്ടിയിട്ടുമുണ്ട്. അതും മനസ്സിലായല്ലോ അല്ലേ. ഇനി എന്താണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഓൾ റെലവൻറ്റ് ഐറ്റംസ് ഓഫ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ്റെ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്ങും അതുപോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും എല്ലാം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട്, ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്ന് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സും ആനുവൽ മെമ്പർഷിപ്പ് ഫീസും എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്രയാണ്? നമുക്ക് 28,780 ആണെന്ന് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി പക്ഷേ നമ്മളോട് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിനകത്തുള്ള ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടുകളും അതുപോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഈ എമൗണ്ടിൽ എത്തുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഇനി നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണമെങ്കിൽ ആദ്യം ഇതുവരെ എത്ര ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് എത്രയാണ് ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത്, ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളതെന്നുള്ള ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്കത് കണ്ടുപിടിക്കാം. കാൽക്കുലേഷൻ ഓഫ് ടോട്ടൽ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31st March 2017, അതായത് 31 March 2017 ആ ഡേറ്റിൻ്റെ ഉള്ളിൽ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഇനിയും എത്ര രൂപ കിട്ടാൻ കടുപ്പുണ്ട്, ടോട്ടൽ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ടിൽ ദിസ് ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതായത് അതിനകത്ത് പ്രീവിയസ് ഇയറിലെയും കാണും, കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ്ങും കാണും. അത് രണ്ടും ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹിൻറ്റുകളെല്ലാം നമ്മുടെ ചോദ്യത്തിനകത്ത് കിടപ്പുണ്ട്. ആദ്യം നമുക്ക് പ്രീവിയസ് ഇയറിലെ എത്രയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ April 1, 2016 ₹2,750. ഇതെന്ന് പറയുന്നത് എന്താ? പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണല്ലേ. അപ്പോൾ പ്രീവിയസ് ഇയറിലെ എത്ര രൂപയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് കിടക്കുന്നത്? 2,750 രൂപയാണ് അല്ലേ. അപ്പോൾ അതെ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1st April 2016 2,750. ഇനി ഈ 2,750 രൂപ കിട്ടാനുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് എത്ര രൂപയാണ് 15, 16 ഇവിടെ കിട്ടിയിട്ടുള്ളൂ. കണ്ടോ, 2015, 16 ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ കൈപ്പറ്റിയിരിക്കുന്നത് എത്രയാണ്? 2,500 മാത്രമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 250 രൂപ ഇനിയും പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ആണ് അല്ലേ. അപ്പം നോക്കിക്കേ, നമുക്ക് ആകെ കിട്ടാനുണ്ടായിരുന്നത് പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് 2,750 ആണ്. അതിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ 2015-16 പ്രീവിയസ് ഇയറിലെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2,500 ആണ്. അത് ഡിഡക്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ 250 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഇനിയും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ എത്രയുണ്ട് പ്രീവിയസ് ഇയറിലെ ഇനിയും കിട്ടാനായിട്ട്? 250. ക്ലിയർ? അപ്പോൾ പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് കണ്ടുപിടിച്ചു. ഇനി എന്തുണ്ട്? കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് കിടപ്പുണ്ട്. നോക്കിക്കേ, കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ്റെ ഇനത്തിലെ എത്ര രൂപയാണ് മൊത്തം കിട്ടേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 230 ആണ്. ആനുവൽ മെമ്പർഷിപ്പ് ഫീസ് 125 ആണ്.
അപ്പോൾ ടോട്ടൽ എമൗണ്ട് ആ സബ്സ്ക്രിപ്ഷൻ കിട്ടേണ്ടത് എത്രയാണ്? 28,780 ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. നോക്കുക, സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ ഫോർ ദ ഇയർ എൻഡ് 31 മാർച്ച് 2017. അതായത് കറണ്ട് ഇയറിലെ എത്ര രൂപയാണ് സബ്സ്ക്രിപ്ഷൻ കിട്ടേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് കാണുന്നത്? നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻറ്റു ആനുവൽ സബ്സ്ക്രിപ്ഷൻ. നമ്പർ ഓഫ് മെമ്പേഴ്സ് 125 ആണ്, ആനുവൽ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് 230 ആണ്. അപ്പോൾ എത്രയാണ് കറണ്ട് ഇയറിൽ ആകെ കിട്ടേണ്ടത്? സബ്സ്ക്രിപ്ഷൻ 28,780 ആണ്. ക്ലിയർ? പക്ഷേ ഇതിൽ എത്ര രൂപയാണ് കിട്ടിയിരിക്കുന്നത്? കിട്ടിയത് എവിടെ കടപ്പണ്ട കണ്ടോ? 16-17 എത്ര രൂപയെ കിട്ടിയിട്ടുള്ളൂ? 26,750 രൂപയാണ് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടിയിരിക്കുന്ന തുക. കണ്ടോ? ലെസ്. അപ്പോൾ ഈ ആകെ കിട്ടേണ്ടിയിരുന്ന ഇത്രയുമാണ്. അതിൽ നിന്ന് ഈ കറണ്ട് ഇയറിൽ കിട്ടിയ തുക, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ ദി ഇയർ എൻഡ് 31 മാർച്ച് 2017, അതെന്ന് പറയുന്നത് 26,750 ആണ്. അപ്പോൾ 28,780 ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. അതിൽ 26,750 രൂപ കിട്ടിയെന്ന് പറയുമ്പോൾ ഈ കറണ്ട് ഇയറിൽ എത്ര രൂപ ഇനിയും കിട്ടാനുണ്ട്? 2,000 രൂപ കൂടി കിട്ടാനില്ലേ. അപ്പോൾ കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 2,000, പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 280. അങ്ങനെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 31/3/2017 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 2,280 ആണ്. ക്ലിയർ? അതായത് കറണ്ട് ഇയറിലെ പ്രീവിയസ് ഇയറിലെയും ഉൾപ്പെടെ ടോട്ടൽ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31 മാർച്ച് 2017 എന്ന് പറയുന്നത് 2,250 ആണ്. ക്ലിയർ? ഇനി നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം. നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ആദ്യം നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രകാരം ആകെ കിട്ടിയിട്ടുള്ള ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ 30,280 അതിൽ സ്റ്റാർട്ട് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആസ് പെർ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് 30,250. ഇനി അതിൻ്റെ കൂടെ ഇനി ഇതുവരെ ഈ ഡേറ്റ് വരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കുന്ന എമൗണ്ട്, ഇനിയും കിട്ടാൻ കിടക്കുന്ന എമൗണ്ട് അതെന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പിന്നെ അതിൽ നിന്നും പ്രീവിയസ് ഇയറിലെയും നെക്സ്റ്റ് ഇയറിലേക്കും ഉണ്ടെങ്കിൽ ഡിഡക്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അവസാനം നമുക്ക് എത്ര രൂപയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന് കിട്ടും. അപ്പോൾ 30,250 രൂപയാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രകാരം സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ആകെ കിട്ടിയിരിക്കുന്ന തുക. അത് എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ 31/3/2017 വരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ, അത് നമ്മളിതാ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ടോട്ടൽ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31 മാർച്ച് 2017 എത്രയാണ്? 2,280. അപ്പോൾ ഇനിയും 2,250 രൂപ കൂടി സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതെന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ഇത് കിട്ടാനുള്ളതല്ലേ, അതെന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ മാർച്ച് 31, 2017, 2,250. അത് ആഡ് ചെയ്യുന്നു നമ്മൾ ഈ കണ്ടുപിടിച്ച എമൗണ്ട്. ഇനി സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ April 1, 2016. അപ്പോൾ 1/4/2014 അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കറണ്ട് ഇയറിലാണ്, അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് ഇതൊന്നും തന്നിട്ടില്ല, ഇതിനില്ലാണ്. അവിടെ നമുക്ക് അഡ്വാൻസ് ആയിട്ടൊന്നും കറണ്ട് ഇയറിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവിടെ നില്ല് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ അപ്പോൾ എന്ത് ചെയ്യണം? കിട്ടിയ എമൗണ്ടിൻ്റെ കൂടെ ഇനി കിട്ടാനുള്ള 2,250 രൂപയും കൂടി ആഡ് ചെയ്തു. 32,500 എന്ന് എഴുതിയിരിക്കുന്നു. ഇനി ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയറിലെയും നെക്സ്റ്റ് ഇയറിലെയും ഒക്കെ ഉൾപ്പെട്ട് കിടക്കുന്നതാണിത്. അതൊക്കെ ഡിഡക്റ്റ് ചെയ്ത് കറണ്ട് ഇയറിലെ മാത്രം സോർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം നോക്കിക്കേ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1 April 2016. കണ്ടോ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1 April 2016 എന്ന് പറയുന്നത് 2,750 ഉണ്ട്. അതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെയാണ്. ആ പ്രീവിയസ് ഇയറിലെ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം അല്ലേ. അപ്പം നോക്കുക, ലെസ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1 April 2016. അതായത് പ്രീവിയസ് ഇയറിലെ 2,750 എന്ത് ചെയ്തിരിക്കുന്നു? ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നു. ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 29,750 എന്ന് കിട്ടുന്നു. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഏതാണ്? നമ്മൾ 2017-18 സബ്സ്ക്രിപ്ഷൻ ഇവിടെ 1,000 അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലല്ലേ, അത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലേ. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം ഈ 1,000 കൂടി.
അപ്പോൾ നോക്കുക, ലെസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ മാർച്ച് 31, 2017. അതെന്തുവന്ന നെക്സ്റ്റ് ഇയർലെയാണ്, ആ 1000 കൂടി ഡിഡക്ട് ചെയ്യുന്നു. അതും കൂടി ഡിഡക്ട് ചെയ്യുമ്പോൾ 28,780 വരും. അതാണ് ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ ഫോർ ദി ഇയർ 2016-17 എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, അത് ശരിയാണ്. നമ്മളുടെ നമ്പർ ഓഫ് മെമ്പേഴ്സും ആനുവൽ മെമ്പർഷിപ്പ് ഫീസും കൂടി നോക്കിക്കേ, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എത്രയാണ് കിട്ടുന്നത്? 28,780. നമ്മൾ ഈ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത് ഫൈനൽ ആൻസർ വന്നപ്പോഴും എത്രയാണ്? 28,780. അപ്പം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് 28,780. മനസ്സിലായില്ലേ? ഇനി അടുത്ത പേജിൽ ഈ ടേബിളിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ കണ്ടുപിടിച്ച ഈ കാൽക്കുലേഷൻ ആണ്. ടോട്ടൽ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31 March 2017, ഇതിൻ്റെ കാൽക്കുലേഷൻ തന്നെയാണ് ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് എഴുതി പറഞ്ഞു തന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻ 7 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രം ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഓഫ് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് ദി അഡീഷണൽ ഇൻഫോർമേഷൻ compute the amount of income from subscriptions and show how they would appear in the income and expenditure account for the year ending March 31, 2015 and the balance sheet. ഇപ്പൊ താഴെ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഇൻകം ഫ്രം സബ്സ്ക്രിപ്ഷൻ എത്രയാന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അതെങ്ങനെ എഴുതുന്നു എന്നും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യേണ്ടതെന്നും കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്കിതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ, കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഒന്ന് സെറ്റ് ചെയ്യാം. ഇപ്പം എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്നാണ്? മാർച്ച് 31, 2015 ആണ് അല്ലേ. അപ്പോൾ അത് ആരംഭിക്കുന്നത് ഏത് ഡേറ്റിലായിരിക്കും? 1 April 2014. അപ്പോൾ 1 April 2014 ആരംഭിച്ച 31 March 2015 എൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അതിലെ വിവരങ്ങളാണ് തന്നിരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ 3 വർഷങ്ങളിൽ കിട്ടിയിട്ടുള്ള തുകയാണ് തന്നിരിക്കുന്നത്. നോക്കിക്കേ, 2013-14 7,000. 13-14 എന്ന് പറയുമ്പോൾ ഏത് ഇയറാണ്? പ്രീവിയസ് ഇയർ അല്ലേ. അപ്പം നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ 14-15 അങ്ങനെയാണെങ്കിൽ 13-14 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറാണ്. അപ്പോൾ ഈ പ്രീവിയസ് ഇയറിലെ കിട്ടേണ്ടിയിരുന്നതാണ് അത് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലാണ് കിട്ടിയിരിക്കുന്നത്, 7,000 എന്ന് പറയുന്നത്. ഇനി 14-15 ഇതെന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കറണ്ട് ഇയറാണ് അല്ലേ. 30,000. 14-15 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറാണ്. കറണ്ട് ഇയറിലെയാണ് ഈ 30,000 കിട്ടിയിരിക്കുന്നത്. ഇനി 15-16 എന്ന് പറയുമ്പോഴോ, കണ്ടോ, 31 March 2015 എൻഡ് ചെയ്യും. ഇനി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഏതാ? 2015-16 അല്ലേ. അപ്പം നെക്സ്റ്റ് ഇയറിൽ കിട്ടേണ്ടിയിരുന്നതാണ് അത്, പക്ഷേ ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിരിക്കുന്നതാണ്. ഈ ഇയറിൽ കിട്ടി അതെന്ന് പറയുന്നത് 5,000. അങ്ങനെ ടോട്ടൽ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിരിക്കുന്നത് 42,000 ആണ്. അതിൽ 7,000 എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലാണ്, PY എന്ന് കൊടുത്തിരിക്കുന്നു. 30,000 എന്ന് പറയുന്നത് കറണ്ട് ഇയറിലാണ്, അതായത് ഈ വർഷത്തെ തന്നെയാണ്. ഇനി 15-16 5,000 എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് NY നെക്സ്റ്റ് ഇയറിലെയാണ്. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അഡീഷണൽ ഇൻഫോർമേഷൻസ്, അനുബന്ധ വിവരങ്ങൾ നോക്കാം. ഫസ്റ്റ്, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് മാർച്ച് 31, 2014 8,500. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് മാർച്ച് 31, 2014 അല്ലേ, അതായത് 31-3-2014. 31-3-2014 ഇനിയും സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്. 31-3-2014 എന്ന് പറയുമ്പം ഏത് ഇയറാണ്? പ്രീവിയസ് ഡേറ്റ് അല്ലേ, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഡേറ്റ് ആണ് അല്ലേ. അതായത് പ്രീവിയസ് ഇയറിൽ 8,500 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നത് പ്രീവിയസ് ഇയറിൽ. അതായത് പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 13-14 ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 8,500 മനസ്സിലായില്ലേ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് മാർച്ച് 31, 2015 31-3-2015 ഈ ഡേറ്റിലെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്, ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? കറണ്ട് ഇയറിലെ അതിന് മുമ്പുള്ള പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടാവും, അതും എല്ലാം കൂടി ചേർത്തുള്ള ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 18,500. അതായത് ഇൻക്ലൂഡിംഗ് പ്രീവിയസ് ഇയർ ആൻഡ് കറണ്ട് ഇയർ. ക്ലിയർ? തേർഡ്,
സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ March 31, 2014. 31/3/2014, അതായത് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഡേറ്റില്, 31/3/2014 സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് കിട്ടി. അതായത് ഇതിൻ്റെ തൊട്ട് പിന്നിലുള്ള ഡേറ്റാണ്. ഈ ഡേറ്റിൽ അഡ്വാൻസ് കിട്ടി എന്ന് പറയുമ്പോൾ അത് ഏത് ഇയറിലാണ്? ഈ അക്കൗണ്ടിങ് ഇയറിലല്ലേ അഡ്വാൻസ് ആയിട്ട് ഈ ഡേറ്റിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പ് തൊട്ട് പുറയിലുള്ള ഡേറ്റ് 31 March അല്ലേ, ആ ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർലിയാണ് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത്, ഈ 4000 എന്ന് പറയുന്നത് കറണ്ട് ഇയർലിയാണ്. ക്വസ്റ്റ്യൻ നല്ലോണം മനസ്സിലായല്ലോ. ഇനി നമ്മളോട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലും ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ നോക്കിക്കേ, പ്രീവിയസ് ഇയറിൽ എത്ര രൂപയാണ് കിട്ടേണ്ടിയിരുന്നത്? 8500. പ്രീവിയസ് ഇയറിൽ എത്ര രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്? നോക്കിക്കേ, 7000. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എത്രയുണ്ട്? ഇനിയും ഇനിയും കിട്ടാനുള്ളത് പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ്. അത് നമുക്കൊന്ന് കാൽക്കുലേഷനിലൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കിയേ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 31/3/2014. 31/3/2014 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ തന്നിട്ടുള്ള 8500 അല്ലേ, അത് എഴുതിയിരിക്കുന്നു. പിന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫോർ 2013-14, 2013-14 എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്? 7000 കിട്ടിയിരിക്കുന്നത്. അപ്പം നോക്കിക്കേ, 8500 ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു, 7000 കിട്ടി. അപ്പോൾ ആ വർഷം ഇനിയും കിട്ടാൻ കടപ്പുണ്ടല്ലോ. എത്രയുണ്ട് ഇനിയും ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്? 1500 അല്ലേ. സബ്സ്ക്രിപ്ഷൻ സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻ ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഇനിയും എത്ര രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് കിടപ്പുണ്ട്? 1500. ക്ലിയർ? ഇനി അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, എത്രയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്? 18500 കേട്ടോ. ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് March 31, 2015 എന്ന് പറയുന്നത് 18500. പ്രീവിയസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും രണ്ടും കൂടെ ചേർന്നുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇനി അതായത് ഇതിൻ്റെ അകത്ത് ഈ 18500 ദിസ് ഇൻക്ലൂഡ്സ് പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിംഗ് ₹1500 പ്ലസ് കറണ്ട് ഇയർ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഇതിനകത്ത് അല്ലേ. പ്രീവിയസ് ഇയറിൽ 1500 കൂടെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ 18500 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 18500 നിന്ന് പ്രീവിയസ് ഇയറിലെ 1500 കുറച്ചെന്നാൽ ബാക്കി വരുന്നതെന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് അല്ലേ. അപ്പോൾ സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ഇയർ ഔട്ട്സ്റ്റാൻഡിംഗ് വി ഹാവ് ടു ഡിഡക്ട് പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിംഗ് ഫ്രം ദി ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്. അപ്പോൾ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 18500 ആണെങ്കിൽ അതിൽ നിന്നും പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ 1500 കുറച്ചെന്നാൽ നമുക്ക് കറണ്ട് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് കിട്ടും. അപ്പോൾ കറണ്ട് ഇയറിൽ ഇനി എത്ര രൂപയും കൂടി സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്? 17000 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ക്ലിയർ? ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരച്ച് അതിലേക്ക് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുക, നമുക്കിവിടെ കറണ്ട് ഇയറിലെ ഇൻകംസ് മാത്രം എഴുതിയാൽ മതി. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ കറണ്ട് ഇയറിലെ മാത്രം എഴുതിയാൽ മതി. അപ്പം നമുക്കിവിടെ നോക്കിക്കേ, കറണ്ട് ഇയറിലെ 30000 എന്ന് ഇവിടെ പ്രത്യേകം തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അത് എഴുതാം ആദ്യം. സബ്സ്ക്രിപ്ഷൻ എത്രയാണ് കിട്ടിയിട്ടുള്ള ആകെ എമൗണ്ട് എന്ന് പറയുന്നത്? 30000. അതിൻ്റെ കൂടെ കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മളിവിടെ കണ്ടുപിടിച്ച് എത്രയാണ് കറണ്ട് ഇയറിലെ ഇനിയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എമൗണ്ട്? 17000. അത് ആഡ് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ നമുക്കൊരു അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. എവിടെയാണ്? ഒരു ₹4000 കണ്ടോ. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ March 31, 2014. 31/3/2014, അതായത് ഇതിൻ്റെ തൊട്ട് പുറകിലത്തെ ഡേറ്റിൽ അഡ്വാൻസ് കിട്ടിയിരിക്കുന്നതാണ് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ 4000 എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഈ വർഷത്തെ തന്നെയാണ്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കറണ്ട് ഇയറിലെയാണ്. അതുകൊണ്ട് ഈ 4000 കൂടി എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതെന്ന് പറയുന്നത് കറണ്ട് ഇയറിലെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ സബ്സ്ക്രിപ്ഷൻ എൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇൻകമായിട്ട് കാണിക്കേണ്ടത് 51000 ആണ്. അതായത് ഓൾറെഡി കിട്ടിയിട്ടുള്ള 30000 പ്ലസ് കറണ്ട് ഇയറിൽ ഇനിയും കിട്ടാനുള്ള 17000, അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ള 4000, ഇതെല്ലാം കൂടെ ചേർത്ത് 51000 ആണ് ഇൻകമായിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഇനി ഇതെങ്ങനെ ബാലൻസ് ഷീറ്റിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം ബാലൻസ് ഷീറ്റിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്, അതായത് ഒരു ഇൻകം ഇനിയും കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ് അല്ലേ. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റിനകത്തെ ഇനിയും കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് അതെല്ലാം അസറ്റായിട്ട് കാണിക്കേണ്ടതാണ്.
അതെന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമുക്കറിയാം പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് കിടപ്പുണ്ട് എത്രയാണ്? 1500. നമ്മളിവിടെ കണ്ടുപിടിച്ചായിരുന്നല്ലോ പ്രീവിയസ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് 1500 ഉണ്ട്, കറണ്ട് ഇയറിലെ ഇനിയും 17000 കിട്ടാനുണ്ട്. അപ്പൊ ഇത് രണ്ടും, ഈ 1500 ഈ 17000, ഇതെന്ന് പറയുന്നത് എന്താണ്? അസറ്റ് അല്ലേ, ഇനിയും കിട്ടാനുള്ള എമൗണ്ട് അല്ലേ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ അത് അസറ്റ് ആയിട്ട് എഴുതണം. അപ്പം പ്രീവിയസ് ഇയറിലെ 1500 കറണ്ട് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള 17000 ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. ഇനി ഒരു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് എന്താണ്? ലൈബിലിറ്റി ആണ്. അപ്പൊ നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ ഇൻകം ആണ്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അത് എവിടെയും കാണിക്കണം? ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലും കാണിക്കണം. ഇവിടെ നോക്കിക്കേ, അഡ്വാൻസ് ആയിട്ട് നെക്സ്റ്റ് ഇയറിലെ കിട്ടേണ്ടിയിരുന്നതാണ്, അത് പക്ഷെ അഡ്വാൻസ് ആയിട്ട് 15-16 നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 14-15 പക്ഷെ 15-16 ഒരു 5000 നമ്മൾ ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈ 5000 എന്തായിട്ട് കാണിക്കണം? ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. നമ്മളൊരു ഇൻകം മുന്നമേ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതല്ലേ, അതെന്ന് പറയുന്നത് എന്താണ്? ബാധ്യതയാണ് അല്ലേ, ലയബിലിറ്റിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബാലൻസ് ഷീറ്റിൽ അങ്ങ് പ്രസൻറ്റ് ചെയ്താൽ മതി. ബാലൻസ് ഷീറ്റ് ഡ്രോ ചെയ്യുക, അസറ്റ് സൈഡിൽ ഇതുവരെയുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 13-14 1500, അതുപോലെ തന്നെ 14-15 കറണ്ട് ഇയറിലെ 17000 രണ്ടു കൂടി ചേർത്ത് 18500. ലയബിലിറ്റി സൈഡിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ 2015-16 15-16 അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിരിക്കുന്നത് അതെന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. ഇവിടെ 14-15 കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. 15-16 അഡ്വാൻസ് റിസീവ് ചെയ്തിരിക്കുന്നതാണ്, അത് 5000 അതെന്ന് പറയുന്നത് ലയബിലിറ്റി ആയിട്ട് കാണിക്കേണ്ടതാണ്. അപ്പം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.